എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്മാർട്ടായിട്ട് എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരണം. റക്സിയും നല്ല നല്ലൊരു സ്വഭാവമാണ്. റക്സി വന്നേ പിന്നെ ഗോർജിക്ക് നല്ലൊരു മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഡ്രസ്സിങ്ങിലാണ്. മറ്റത് വൈറ്റ് ഇങ്ങനെ കളറായിട്ടുള്ളത് ഉടുക്കൊള്ളായിരുന്നു. ഇപ്പം റക്സി വന്നതിന് ശേഷം അതൊക്കെ മാറ്റി എല്ലാ കളറും മുടിപ്പിക്കും. എല്ലാം മോഡലായിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം. എൻ്റെ മക്കൾ മറ്റേ രണ്ട് വേറെ മൂന്ന് മക്കളാണ് എനിക്ക്. അതിൽ രണ്ട് പേരും പുറത്തായിരുന്നു. അപ്പോൾ ഗോഡ്വിയാണ് ഞങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എല്ലാം എന്തായാലും ചെറിയൊരു അസുഖം വന്നാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കൊള്ളണം. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. പുള്ളി പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വല്ല ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അത് വയ്ക്കാതെ അവൻ വരട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചില സീസണിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും അവൻ വന്നിട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് ഓർക്കും. അപ്പോൾ എന്നെ കാത്തിരുന്ന എന്തിനാണെന്ന് പറഞ്ഞ് വഴക്ക് പറയും. അതിനൊക്കെ വഴക്ക് പറയും. ഭയങ്കര ലവും കെയറൊക്കെ മാതാപിതാക്കന്മാരുടെ സ്നേഹവും സംരക്ഷണവും എന്താണ് ഞങ്ങൾ അനുഭവിച്ചു തന്നെ വളർന്നേക്കുന്നത്. അവർ ദാരിദ്ര്യത്തിലാണെങ്കിലും ഞങ്ങളതൊന്നും പല അറിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ മമ്മിയും ഡാഡിയും ഞാനും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഗോഡ്വിനും മമ്മിയും ഡാഡിയും മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും എബ്രോഡ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എനിക്കങ്ങനെ വന്നിട്ടില്ല. കാരണം ഞാൻ അവിടെ വന്നപ്പോൾ മമ്മിക്ക് ഒരു കൂട്ടെന്നുള്ളതിൽ എനിക്കറിയ വ്യത്യാസം തോന്നിയിട്ടില്ല. ഞാൻ സത്യത്തിൽ അഞ്ചാമത് പെണ്ണ് കണ്ടതാണ് റക്സിയെ. പക്ഷേ എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഒരു 50 കണ്ടെന്ന് തോന്നുന്നത്. ഞാനങ്ങനെ പെണ്ണ് കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ കണ്ട് മമ്മിക്കൊക്കെ ആദ്യം മമ്മി ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം റക്സി. അപ്പോൾ ഏതോ ഫംഗ്ഷനിൽ മമ്മിയാണ് ഞാൻ കുട്ടിക്കാലത്ത് പിന്നെ ഒരു 8 വെച്ചപ്പോഴും റക്സി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ മനസ്സിലില്ല. പക്ഷേ വലുതായി കഴിഞ്ഞപ്പം ഏതോ ഒരു ഫംഗ്ഷനിൽ മമ്മിയാണ് റക്സിയെ കണ്ടെത്തിയതും പിന്നീട് അങ്ങനെ പ്രപ്പോസലായതും. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് തന്നെയായിരുന്നു ഗോഡ്വിനെൻ്റെ. ഞാൻ ഓൾറെഡി ഇവരുടെ വീട്ടിലൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. 10 പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റുന്നത് തന്നെ ഇവരെ സത്യത്തിൽ റക്സിയും മമ്മിയും വളരെ അഡ്ജസ്റ്റബിളും ലവ് ആൻഡ് കെയർ. എനിക്ക് ആരുടെയും പരാതികൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ മമ്മി ഡാഡി ആയിരുന്നല്ലോ കൂടുതൽ സമയം. ഗോഡിനാഴ്ചയിലും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരും, പുറത്തോട്ട് കൊണ്ടുപോകും. മമ്മി റക്സിയെക്കുറിച്ച് പരാതി പറയുകയോ റക്സി മമ്മിയെക്കുറിച്ച് പരാതി പറയുന്നില്ല. ഞാൻ റക്സിയെ പരാതി പറഞ്ഞാൽ തന്നെ അത് മമ്മിയും റക്സിയെ സപ്പോർട്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അപ്പോൾ എനിക്ക് ദേഷ്യം വരികയും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ള എനിക്കുള്ള ഏറ്റവും പ്ലസ്. വീട്ടിൽ വരുമ്പോൾ ഈ സന്തോഷവും സമാധാനം ഉള്ളത് കൊണ്ട് ഒരു ദിവസം ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും അവധിയോ ഇത് കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ വിട്ട് വീട്ടിലോട്ട് വരും. നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മമ്മിക്ക് ഇത്ര ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അപ്പോൾ നേരത്തിന് മരുന്ന്, പിന്നെ മമ്മീനെ അധികം ടെൻഷൻ അടിപ്പിക്കരുതെന്നൊക്കെ പറയും. കാരണം മമ്മി ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കണം. പിള്ളേരുടെ ബസ് വരാൻ വൈകിയാത്ത തന്നെ മമ്മി, അപ്പോൾ മമ്മീനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറയാറ്. ഇങ്ങനെ പോകുമ്പോൾ മമ്മിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഫുഡ് മമ്മി കഴിച്ചില്ലെങ്കിലും കഴിച്ചെന്ന് നോക്കി എല്ലാം ചെയ്യണം. പിന്നെ ഞാനില്ലാന്ന് വെച്ചിട്ട് ഈ ചെറിയ ചെറിയ കറികൾ വെച്ചിട്ട് ഒപ്പിക്കരുത്. നന്നായിട്ട് ഫുഡൊക്കെ നിങ്ങൾ വെച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകാറ് ഉപദേശിക്കാറ്. അവർ ഒരു തരത്തിലും വിഷമിപ്പിച്ചില്ല. കാരണം കുടുംബമായിട്ട് ഒന്നിച്ച് നിൽക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും യാത്രകളിലായാലും ഞാനും ഭാര്യയും കുട്ടികളും അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായിട്ടില്ല. ഇതുവരെ ആർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ യാത്രകളിലും ഇപ്പോൾ എൻ്റെ ഡാഡി നിലവിലും ഇല്ല, മരിച്ചു പോയി 2-3 മുന്നേ. എങ്കിൽ പോലും ഇപ്പം മമ്മി മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഞങ്ങളുടെ കൂടെ മമ്മിയുണ്ട്. എല്ലാ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സപ്പോർട്ടുകളിലും മമ്മിയും വൈഫും ഒരുപോലെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉപദേശങ്ങളിലും ഇതെല്ലാം വെക്കേഷനിൽ തന്നെ എപ്പോഴും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പം മമ്മീനെയും ഡാഡിനെയും എന്നെയും കൊണ്ട് ദൂരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും. എൻ്റെ ജീവിതത്തിൽ ഉള്ള അത് ടെക്സിയെ മാത്രം പുകത്തി പറഞ്ഞാൽ പോരെ, മമ്മിയും ടെക്സിയും തമ്മിലുള്ള ആ കെമിസ്ട്രി ഒക്കെ ആയതാണ് എൻ്റെ ഒരു ഭാഗ്യവും വിജയവും. ഞാൻ മമ്മിക്ക് ചെറിയ അസുഖം വന്നാൽ പോലും വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഗോഡിൻ്റെ വിചാരം മമ്മി ഇപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണെന്ന് വെച്ചിട്ട് മമ്മി എപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഞാൻ വരാൻ കാത്തിരിക്കേണ്ട, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയും. അപ്പോൾ മമ്മി പറയും ചെറിയ അസുഖത്തിനൊക്കെ എന്തിനാണ് വെറുതെ ഹോസ്പിറ്റലിൽ പോകണത്. അപ്പോൾ എന്നോട് മമ്മി പറയേ ഞാൻ പോയി എന്ന് പറഞ്ഞേക്ക്, ഇങ്ങനെ എന്താ പറയുക. അപ്പോൾ ഗോഡിൻ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ മമ്മി പോയില്ല എന്ന് പറയണമെങ്കിൽ മമ്മീനെ വഴക്ക് പറയും. കാരണം ഡാഡി ഇതുപോലെ പോകാണ്ടിരുന്നിട്ടാണ് പനി വന്നിട്ട് പെട്ടെന്ന് മരിച്ചത്. അപ്പം ഗോഡിന് എപ്പോഴും ടെൻഷനാണ്.
ഇങ്ങനെ അസുഖം വെച്ചോണ്ടിരിക്കരുത്, പിന്നെ എന്ത് കാര്യമാണെങ്കിലും എന്നെ കാത്തിക്കണ്ട, നിങ്ങൾ ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. എൻ്റെ ഒരു ബ്രദർ ഒരു സിസ്റ്റർ ആയിരുന്നു, അവർ വിദേശത്താണ്. എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരു ടൂർ നടത്തി ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അതിന് ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൂടെ കാണിച്ചു. പക്ഷേ ഡാരി കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഞങ്ങളുടെ എല്ലാ സന്തോഷത്തിൻ്റെയും ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഡാരി എൻ്റെ ഒരു 10 മണിയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പനിയെ പോലെ ചെറിയ ചൂട് തോന്നിയുള്ളൂ, നടന്നാണ് കാറി കയറിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇപ്പോഴും എനിക്ക് ഡോക്ടർ ആരും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും പ്രഷർ കുറഞ്ഞിട്ടെന്ന് പറഞ്ഞ് ഡോക്ടർ പ്രഷർ കൂടുതലാന്ന് പറഞ്ഞ് കുറയാനുള്ള മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ 2 മണി കഴിഞ്ഞ് ഡാരിയെ കൊണ്ടുപോകുന്നത് ICUയിലേക്കാണ്. പിന്നെ പിറ്റേന്ന് ഡാരി മരിച്ചുകൊണ്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ 3 ആവുമ്പോഴും മമ്മിക്കൊക്കെ അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറയും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ മമ്മി പോയി കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ തിരിച്ച് വരുമ്പോൾ പോകാതെ പനി കൂടുമ്പോഴാണ് ഞാൻ മമ്മിയോടെ വീട്ടിലൊക്കെ ദേഷ്യപ്പെടുകയും മെച്ചപ്പെടുകയും ചെയ്യുക. അതാണ് ഒരു രക്ഷ പറഞ്ഞ് മമ്മീനെ വരെ കൈകെട്ടി നിർത്തിക്കുന്നു. അതല്ല, അത് കാരണം വെച്ചാൽ അന്ന് ഞാനപ്പോൾ എപ്പോഴും എനിക്കൊരു കുറ്റബോധമുണ്ട്. കാരണം മക്കളൊക്കെ കൊണ്ടുപോയപ്പോൾ ഡാരിയെ ഞങ്ങൾ നിർബന്ധിച്ചാണ്, പിന്നെ ഡാരി ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും 3 മക്കളും കൂടി ഒന്നിച്ചുണ്ടായിരുന്ന ഹാപ്പിനെസ്സിന് എൻ്റെ സഹോദരങ്ങളും വിദേശത്തായതുകൊണ്ട് മമ്മി എൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. അവരെല്ലാവരും സപ്പോർട്ടിങ് ആണെങ്കിൽ പോലും ഇംപ്ലിമെൻറ്റേഷൻ ഞാനാണല്ലോ. അപ്പോൾ അത് ഞാൻ എന്നെ കൊണ്ട് പറ്റാത്തത് നിർവഹിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഗോഡ്വിൻ, പ്ലീസ് കം. ഹായ് ഗോഡ്വിൻ. യെസ്. മാഷേ, മാഷിൻ്റെ അമ്മയെ ഞാൻ റൂമിൽ കണ്ടപ്പോഴേ ആദ്യം ഞാൻ അമ്മയ്ക്കൊരു ഹായ് പറയട്ടെ. അമ്മേ ഹായ്. കാരണം ഞാൻ അവിടെ നിന്നപ്പോൾ ഇത് ആരെ അമ്മയാണാവോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ അമ്മ ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചു, ഡോളിയല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ രക്സിയോട് പറഞ്ഞു, രക്സി അമ്മ വന്നപ്പോൾ എന്നെ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് കയ്യെ പിടിച്ച് സംസാരിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അമ്മേനെ. അമ്മ പിന്നെ പെട്ടെന്ന് അപ്പച്ചൻ്റെ കാര്യം കഥയെല്ലാം അവിടെ നിന്ന് പറയുമായിരുന്നു. പറഞ്ഞപ്പോൾ അപ്പച്ചൻ പോയ വിഷമൊക്കെ അമ്മയുടെ സങ്കടം പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി. മാഷ് ഇത്ര നല്ലൊരു മാഷാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ മകനും മാഷുമാണല്ലോ. അപ്പം അമ്മ പറഞ്ഞതൊക്കെ നിങ്ങൾ ആ ഒരു സ്നേഹബന്ധം അത് ശരിക്കും കണ്ണു നിറയുന്ന തന്നെയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഒരു കുടുംബജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് മനസ്സിലായത് ഗോഡ്വിൻ കുട്ടികളോടും വൈഫിനോടും വളരെയധികം കെയറിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് തന്നെ അമ്മയോടും ചെയ്യുന്നുണ്ട്. പിന്നെ ഗോഡ്വിൻ്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി, സന്തോഷം, ഇതെല്ലാം കുടുംബത്തു നിന്ന് കിട്ടുന്നതാണ്. നമുക്കുള്ള ചിരി മുഴുവനും നമ്മുടെ വീട്ടിൽ നിന്നാണല്ലോ നമുക്ക് കൃത്രിമമായിട്ട്. ഗോഡ്വിൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ എത്ര നാളായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എപ്പോഴും ഹാപ്പിയാണ്. പിന്നെ പേരൻസിൻ്റെ കാര്യം പറഞ്ഞപ്പം കണ്ണിൽ വന്ന കണ്ണുനീര് ശരിക്കും അത് സ്നേഹത്തിൻ്റെ സിമ്പലാണ്. അമ്മ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അത് എനിക്കൊന്ന് റെക്സി അല്ലാതെ വേറൊരാളാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും നന്നായിട്ട് നോക്കില്ലായിരിക്കും അല്ലേ? എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ റെക്സിയും മമ്മിയും നല്ല കെമിസ്ട്രിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ബ്രദറേ ഉള്ളു, അവർ വിദേശത്തായിരുന്നു. അപ്പോൾ അവിടെ ബഹ്റിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാബിൻ്റെ കലാപം പോലെ. അപ്പോൾ ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുന്ന വഴിക്ക് ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കുട്ടികളെ വീട്ടിലേക്ക് അവിടെ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഈ റെക്സിയാണ് മമ്മിയാണ് അവരെ നേരെ നാട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 6 മാസം 4 മക്കളായിരുന്നു ഞങ്ങൾക്ക്. ആ മൂത്ത കുട്ടിയുടെ പേര് തന്നെ എവിറ്റ എന്നാണ് ചേട്ടൻ്റെ മോളുടെ പേര്. അപ്പോൾ ഞങ്ങൾ 4 എൻ്റെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് 4 കുട്ടികളാണെന്ന്. പേര് ചോദിച്ചാലും എവിറ്റ, ബബിറ്റ, ലൊലിറ്റ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 6 മാസം ഈ കുട്ടികളെ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ കുട്ടികളെ കാണാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവരും ഇപ്പം തിരിച്ചു വന്നിട്ട് ഏകദേശം 1 വർഷമായി. ഞാനിപ്പോൾ ജീവിക്കുന്ന വീടിൻ്റെ സൗകര്യങ്ങളെക്കാൾ വലുതാണ്, നല്ല സൗകര്യങ്ങളുള്ള വീട് 3 വീട് അപ്പുറത്ത് അവർക്ക് ഉണ്ട്. എന്നിട്ട് പോലും അവരും ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ഊഹിക്കുന്നത് റെക്സി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ആൾക്കാരെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ക്രെഡിറ്റ് റെക്സിക്ക് മാത്രം കൊടുത്തപ്പോലെ റെക്സിക്കുണ്ട്, എൻ്റെ മമ്മിക്കുണ്ട്, ഈ ജ്യേഷ്ഠൻ്റെ വൈഫിന് പോലും ഉണ്ട്. 3 പേരും സാധാരണ നമ്മൾ കേൾക്കുന്ന ഈ വിവാഹം കഴിഞ്ഞിട്ട് വരുമ്പം വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ് ഇതിനകത്തുള്ളൊരു വലിയ റോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങോട്ട് ഈ അണുകുടുംബത്തിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ഇന്നാൾ ആ സമദൂരത്തിലായിട്ട് പറഞ്ഞല്ലോ, ഒരു കല്യാണം കഴിയുന്നതിന് മുന്നേ പുതിയ വീട് വെച്ച് മാറുക എന്നുള്ളത്. സത്യത്തില്
കൂട്ടുകുടുംബമാണ് നല്ലത് എന്ന് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നവരെ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങളില്ല. ചേട്ടൻ ഇപ്പോഴും ഇടയ്ക്ക് പറയും, എടാ ഞാൻ ക്രിസ്മസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓണം കഴിയുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് മാറാം. അപ്പോൾ അവർ എന്തിനാ പോണേ? അപ്പോൾ പറയും എൻ്റെ കൂട്ടുകാർ ചോദിക്കണം, എന്തിനാ ആ വീട് പൂട്ടിയിട്ടിരിക്കണേ, അവിടെ വല്ല പ്രശ്നമുണ്ടോ? ആ പിന്നെ നാട്ടുകാർ ബോധിപ്പിക്കാനല്ലോ, നമ്മളാണല്ലോ നമ്മുടെ സുഖങ്ങൾ കണ്ടെത്തുന്നത്. അത് നിങ്ങൾക്ക് പറയും. മമ്മിക്കും സന്തോഷമല്ലേ, രണ്ട് മക്കളും, എനിക്കും സന്തോഷം. ഗോഡ്വിന്റെ മുഖത്ത് ഈ സന്തോഷം ഉണ്ടാവുള്ളൂ. ഓക്കെ.